എട്ടാം ക്ലാസ് സാമൂഹിക ശാസ്ത്രം പാഠം 4 നമ്മുടെ ഗവൺമെൻറ്. മുകളിൽ തന്നിട്ടുള്ള മൂന്ന് ചിത്രങ്ങളും എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ? ഒന്നാമത്തെ ചിത്രം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരവും രണ്ടാമത്തെ ചിത്രം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയും മൂന്നാമത്തേത് നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായ സുപ്രീം കോടതി സമുച്ചയവുമാണ്. ഇവ മൂന്നും ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിന് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ മൂന്ന് ഘടകങ്ങളുണ്ട്. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പാക്കുന്നു, നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു, നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങൾ നൽകിയിരിക്കുന്ന ചാർട്ടിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്യാം. ഇന്ത്യയിലെ ഗവൺമെൻറ്റ്, നിയമനിർമ്മാണ വിഭാഗം, രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. നീതിന്യായ വിഭാഗം, സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ, ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രപതിയും ലോക്സഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. രാജ്യസഭ ഉപരിസഭയെന്നും ലോക്സഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. രണ്ട് സഭകൾ ഉള്ളതിനാൽ ഇതിലെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. രാജ്യസഭ തിരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭ, ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ലോക്സഭ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ, ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. പാർലമെൻറ്റിൻ്റെ ചുമതലകൾ, ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോക്സഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബിൽ. ഒരു സാധാരണ ബിൽ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബിൽ ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും വിളിക്കാം. രണ്ട് സഭകളിലും ബിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ബിൽ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. രണ്ടാം സഭയിൽ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന. പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം. ഒരു ബിൽ നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാം വായന ബിൽ അവതരിപ്പിക്കുന്നു. രണ്ടാം വായന ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായന ബിൽ മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒന്നാം സഭ പാസാക്കിക്കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബിൽ രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട്. ബിൽ രണ്ട് സഭകളും പാസാക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബിൽ നിയമമായി മാറുന്നു. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ. പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് 3 തവണ സമ്മേളിക്കുന്നു. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അവ അറിയപ്പെടുന്നു. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. ചോദ്യോത്തരവേള. പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടി ക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളകളോടെയാണ്. എല്ലാ ദിവസവും 11 മണിക്ക് സമ്മേളനം ആരംഭിക്കും. തുടർന്ന് 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകും. സംസ്ഥാന നിയമസഭ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്യുന്നു.
പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. ധനബിൽ അഥവാ മണി ബിൽ സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമം അല്ല ധനബില്ലിനുള്ളത്. എന്താണ് ഒരു ധനബിൽ? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹാരം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബിൽ. ഒരു ധനബിൽ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂവെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ലോക്സഭ പാസാക്കിക്കഴിഞ്ഞാൽ ധനബില്ലാണെന്ന് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ലഭിച്ചു 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ച് അയക്കേണ്ടതാണ്. ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ഊഞ്ഞവേള 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. ചോദ്യോത്തരവേളയ്ക്കു ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം ശൂന്യവേള എന്നറിയപ്പെടുന്നു. സമയം 12 മണിയാകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഈ സമയത്തായിരിക്കും. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാവും. പാർലമെൻറ്റിൻ്റെ മറ്റ് ചുമതലകൾ: കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. തെരഞ്ഞെടുപ്പ് ചുമതല: രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ്. ഭരണഘടനാ ഭേദഗതി: ഭരണഘടനാ വകുപ്പിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ. സംസ്ഥാന നിയമനിർമ്മാണ സഭ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ: ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകൾ ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഇവയാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. ചുരുക്കം ചില സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉണ്ട്. അവ ഏതെന്ന് കണ്ടെത്തും. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ: ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ജമ്മു ആൻഡ് കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. അധോസഭയെ നിയമസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ഉപരിസഭയെ നിയമസമിതി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും വിളിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്: മുകളിൽ തന്നിരിക്കുന്ന വാർത്തകൾ വായിച്ചല്ലോ. ഇവയൊക്കെ ദൈനംദിന ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. കാര്യനിർവഹണ വിഭാഗം ഇന്ത്യയിൽ, എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ: ഇന്ത്യയിൽ 2 തലത്തിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരാണ്. ഇവർ സ്ഥിര കാര്യനിർവഹണ വിഭാഗം, പെർമനൻ്റ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നു. വിരമിക്കുന്നതുവരെ ഇവർ സർവീസിൽ തുടരും. രാഷ്ട്രപതി, പ്രസിഡന്റ്: ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആദ്യത്തെ രാഷ്ട്രപതി. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ: ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഈ ചുമതലകൾ അദ്ദേഹം നിർവഹിക്കുന്നത്. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ: ഇന്ത്യൻ പൗരൻ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം, ലോകസഭാംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടാകണം. രാഷ്ട്രപതിയുടെ ചുമതലകൾ: പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ,
രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ദയാഹർജിയിൽ തീർപ്പു കൽപ്പിക്കൽ. ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡൻറ്റ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയും ഉണ്ട്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഒരു ഇലക്ട്രൽ കോളേജാണ്. രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളായിരിക്കും. 5 വർഷക്കാലത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കുക. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക. കേന്ദ്രമന്ത്രിസഭ, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. ഡയഗ്രാം ശ്രദ്ധിക്കൂ. പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രിയുടെ ചുമതലകൾ, ഫംഗ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവായിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ താഴെ സൂചിപ്പിക്കുന്നു. ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ പ്രധാനമന്ത്രി. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നു. നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി. രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവൺമെൻറ്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുകയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന ഡയഗ്രത്തിൽ നിന്ന് പരിചയപ്പെടൂ. സുപ്രീം കോടതി, രാജ്യത്തെ പരമോന്നത കോടതി. ഇന്ത്യ മുഴുവൻ അധികാരം പരിധി. ഹൈക്കോടതികൾ, സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. ജില്ലാ കോടതികൾ, ജില്ലകളിലുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ, താലൂക്ക് തലത്തിൽ കേസുകൾ പരിശോധിക്കുന്നു. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി ഇൻ ഇന്ത്യ. സുപ്രീം കോടതി, സുപ്രീം കോർട്ട്. രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിൽ ഉള്ളത്. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ. സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ. ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. എച്ച് ജെ കനിയ, ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി, ഹൈക്കോർട്ട്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കും. എല്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ. സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുമുള്ള അപ്പീൽ പരിഗണിക്കൽ. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. ലോക് അദാലത്ത്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണം ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ഇത്. കക്ഷികൾക്ക് താൽപ്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കുവാൻ
അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക് അദാലത്തിൻ്റെ ലക്ഷ്യം. കീഴ്ക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ മൂന്ന് ഘടകങ്ങളും യോജിച്ചും സഹകരിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഭരണഘടനാനുസൃതമായും പ്രവർത്തിക്കുന്നുവെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഫലപ്രദമാവുകയുള്ളൂ.